ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ടെക്നിക്കൽ അറിവുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ ഫിനാൻസ് ടെക്നിക്കൽ വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഫിനാൻസ് വീഡിയോയിൽ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ ഫിനാൻസ് വീഡിയോയുടെ പ്ലേലിസ്റ്റ് ഇവിടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. അതല്ല, ടെക്നിക്കൽ വീഡിയോസിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എങ്കിൽ അതിൻ്റെ പ്ലേലിസ്റ്റും ഇവിടെ ഐ ബട്ടണിൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഡിഷ് ആൻറ്റിന, അത് ഏത് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, അതെല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയിലൂടെ ഡിഷ് ഫിറ്റിംഗ് ഒരു പ്രൊഫഷണൽ ആക്കാൻ താല്പര്യമുള്ളവർക്കും, നമ്മുടെ വീട്ടിലെ ഡിഷ് കംപ്ലൈൻറ്റ് വന്നാലോ സ്ഥലം മാറ്റി വെക്കേണ്ടി വന്നാലോ അത് സ്വയം ചെയ്യാൻ താല്പര്യമുള്ളവർക്കും വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതൊരു പ്രൊഫഷനാക്കാൻ താല്പര്യമുള്ളവരോട് എനിക്ക് പറയുവാനുള്ളത്, ഒരു പുതിയ ഡിഷാൻറ്റിന് സെറ്റ് ചെയ്താൽ നമുക്ക് ഏകദേശം 700 to 1000 രൂപ വരെ സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ കംപ്ലയിൻ്റ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു വർക്കിൽ നിന്ന് നമുക്ക് ഏകദേശം 300 to 500 രൂപ വരെയും ലഭിക്കും. എങ്ങനെ പോയാലും ഒരു മാസം 1000 to 20000 രൂപയെങ്കിലും നമുക്ക് ഇതിലൂടെ സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു ഡിഷാൻറ്റിന് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ നിങ്ങൾക്ക് സ്വയം അത് ശരിയാക്കാനുള്ള കോൺഫിഡൻറ്റ് ഈ വീഡിയോയിലൂടെ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ രാജേഷ്, ലീഡിംഗ് ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമുക്കാദ്യം ഡിഷ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഡിഷ് ഫിറ്റ് ചെയ്യുവാൻ നമ്മുടെ ബാഗിൽ അത്യാവശ്യം വേണ്ട ടൂൾസും എക്യുപ്മെൻസും നമുക്ക് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം നമുക്ക് വേണ്ടത് Mpeg 4 റിസീവറാണ്. ഈ Mpeg 4 12 volt വർക്ക് ചെയ്യുന്ന ഒരു റിസീവറാണ്. അതുപോലെ ഈ റിസീവറിൽ എല്ലാ DTH ഫ്രീക്വൻസി ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഡിഷിൻ്റെ LNB നിന്നുള്ള കണക്ഷൻ ഈ പോയിന്റിലാണ് നൽകുക. ഇവിടെ റിസീവർ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, റിമോട്ടിൽ ഇൻഫോ എന്ന ബട്ടൺ അമർത്തുമ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കാണിക്കുന്ന റിസീവർ ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ റിസീവറിന് 1000 രൂപയിൽ താഴെ മാത്രമാണ് ചിലവ് വരുന്നത്. അടുത്തതായി നമുക്ക് വേണ്ടത് സപ്ലൈ പുറത്തേക്ക് എടുക്കുവാൻ ഒരു എക്സ്റ്റൻഷൻ ബോക്സാണ്. ഇത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ലത് 180 വയർ കൊണ്ട് അസംബിൾ ചെയ്യുന്നതാണ്. ഉയർന്ന ക്വാളിറ്റിയും കേബിളിന് വേണ്ടത്ര നീളവും നമുക്ക് ലഭിക്കും. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് ചിലവ് വരുന്നത് ഒരു 300 രൂപയിൽ താഴെ മാത്രമാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡ്രില്ലിംഗ് മെഷീനാണ്. ഡ്രില്ലിംഗ് മെഷീൻ ഇല്ലാതെ ഡിഷ് ആൻറ്റിന് നമുക്ക് കോൺക്രീറ്റ് ആണി ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഡ്രിൽ ചെയ്താൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും, അത്ര പെട്ടെന്ന് അലൈൻമെൻറ്റ് മാറ്റം വരില്ല. ഡ്രില്ലിംഗ് മെഷീനിൽ ഇതുപോലെയുള്ള 2 സ്വിച്ചുകൾ ഉണ്ടായിരിക്കും. ഇതിൽ അടിഭാഗത്തെ ഈ സ്വിച്ചാണ് മെഷീൻ ക്ലോക്ക് വൈസിലാണോ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ തിരിയേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. മുകളിലുള്ള ഈ സ്വിച്ച് കോൺക്രീറ്റിലും വുഡിലും തുളയ്ക്കുമ്പോൾ മാറ്റം വരുത്താൻ ഉള്ളതാണ്. അതുപോലെയുള്ള ഈ സ്വിച്ച് ഡ്രില്ലിംഗ് മെഷീൻ ഓൺ ചെയ്യുവാനും ഡ്രിൽ മെഷീൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുവാനുമുള്ള സ്വിച്ചാണ്. ഇനിയൊരു പുതിയ ഡിഷ് കണക്ഷൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ലഭിക്കുക എന്ന് നോക്കാം. നമുക്ക് ഇതുപോലൊരു ഡിഷ് റിഫ്ലക്ടർ ലഭിക്കും. അത് ഫിക്സ് ചെയ്യുവാനുള്ള ആക്സസറീസ്, സ്ക്രൂസ്, നട്ട് എന്നിവ അതിനോടൊപ്പം ലഭിക്കും. കൂടാതെ 10 മീറ്റർ കേബിളും അതിനോടൊപ്പം ലഭിക്കും. നമുക്ക് ഇതിൽ കൂടുതൽ കേബിൾ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ അധികമായി വാങ്ങേണ്ടി വരും. എക്സ്ട്രാ കേബിളിൻ്റെ വില ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു KU band LNB നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കും. പിന്നെ ഒരു ബോക്സ് നമുക്ക് ലഭിക്കും. ഈ ബോക്സിനകത്ത് ഒരു സെഡോ ബോക്സ്, റിമോട്ട്, SD box ആണെങ്കിൽ AV കോഡ്, HD box ആണെങ്കിൽ HDMI കോഡ്, 12 volt അഡാപ്റ്റർ, 2 remote battery എന്നിവയും ലഭിക്കും. നമ്മളൊരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടത്, ഡിഷ് ആൻറ്റിന, LNB, കേബിൾ എന്നിവ എല്ലാ നെറ്റ്വർക്കിലും സെയിം ആണ്. അതായത് ഇതുകൊണ്ട് നമുക്ക് ഏത് നെറ്റ്വർക്ക് വേണമെങ്കിലും ട്യൂൺ ചെയ്യാം. ഏറ്റവും അടിയിലെ സെഡോ ബോക്സ്, ഡിഷ് ഫോക്കസ് ചെയ്തിരിക്കുന്ന സാറ്റലൈറ്റ് പൊസിഷൻ എന്നിവ മാത്രം മാറ്റിയാൽ മതി. അതായത് എയർടെൽ ഡിഷിൽ നമുക്ക് TATASKY ട്യൂൺ ചെയ്യാം, അതുപോലെ TATASKY ഡിഷിൽ നമുക്ക് സൺ ഡയറക്റ്റും ട്യൂൺ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഡിഷ് സെറ്റ് ചെയ്യാം. ഡിഷ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഗ്രാഫ് ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കും. നമുക്ക് അത് നോക്കി ഡിഷ് വളരെ സിമ്പിളായി സെറ്റ് ചെയ്യാവുന്നതാണ്.
ഡിഷ് ആൻറ്റിനോയുടെ ബേസ് മൗണ്ട് വാൾ മൗണ്ടായും ഫ്ലോർ മൗണ്ടായും ഉപയോഗിക്കാവുന്നതാണ്. മൗണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ ഡിഷ് ഇറക്കി വയ്ക്കുന്ന ഈ ഭാഗം ഇതുപോലെ വെർട്ടിക്കലായി തന്നെ ഫിക്സ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിവിടെ വാൾ മൗണ്ടായി ഫിക്സ് ചെയ്യാം. ഡ്രിൽ ചെയ്യേണ്ട ഭാഗം കറക്റ്റായി മാർക്ക് ചെയ്ത ശേഷം അനുയോജ്യമായ ഡ്രിൽ ബിറ്റ് കൊണ്ട് തുളച്ച ശേഷം ഡിഷിൻ്റെ ഒപ്പമുള്ള പ്ലാസ്റ്റിക് പ്ലഗ് ഹാമർ ഉപയോഗിച്ച് ഹോളിൽ അടിച്ച് കയറ്റുക. അതിനുശേഷം നെറ്റ് ഡ്രൈവർ കൊണ്ട് ഡിഷിനോടൊപ്പമുള്ള സ്ക്രൂ വാൾ മൗണ്ട് ഫിക്സ് ചെയ്യുവാൻ ഉപയോഗിക്കാം. നിങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കണം, ഡിഷ് ഫിക്സ് ചെയ്യുമ്പോൾ ഈ മുകൾ ഭാഗം എല്ലായ്പ്പോഴും വെർട്ടിക്കലായി തന്നെ ഇരിക്കണം. അതുപോലെ ഈ ഭാഗം ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിയാനും പാടില്ല. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എൽ എൻ ബിയുടെ പൊസിഷൻ എല്ലായ്പ്പോഴും ഇതുപോലെ ആയിരിക്കണം. അതായത് ഈ കണക്ഷൻ കൊടുക്കുന്ന പോയിൻ്റ് താഴെ നിന്ന് കുറച്ച് മുകളിലേക്ക് ആയിരിക്കും. എന്നാൽ ആ കണക്ഷൻ പോയിൻ്റ് ഹൊറിസോണ്ടലായി ഇരിക്കുവാനും പാടില്ല. അതിനുശേഷം നമുക്ക് കേബിളിൽ കണക്റ്റർ ഫിക്സ് ചെയ്യാം. കണക്റ്റർ ഫിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പുറത്തുള്ള ഷീൽഡ് വയർ ഒരിക്കലും ഉള്ളിലുള്ള കോപ്പർ വയറുമായി ടച്ച് ആകരുത്. കണക്ടറിനോടൊപ്പമുള്ള റിംഗ് വയറിലിട്ട ശേഷം കണക്ട് വയറിലേക്ക് തള്ളിക്കയറ്റുക. അതിനുശേഷം ആ റിംഗ് പ്ലെയർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുക. കേബിൾ എൽ എൻ ബിയിലും സെറ്റോ ബോക്സിലും കണക്ട് ചെയ്യുക. കേരളത്തിൽ കിഴക്ക് നിന്ന് തെക്കു വശത്തേക്ക് ട്യൂൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന നെറ്റ്വർക്ക് 108.2 ഡിഗ്രിയിലുള്ള SES7 ട്രാൻസ്മിഷൻ നടത്തുന്ന എയർടെൽ DTH ആണ്. ഈ ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് എയർടെൽ TV ഡയറക്ഷൻ മനസ്സിലാക്കാവുന്നതാണ്. അതായത് നമ്മൾ ഡിഷ് ഫിറ്റ് ചെയ്ത ഈ മതിൽ കിഴക്കിന് അഭിമുഖമായാണ് നിൽക്കുന്നത്. ഈ സെറ്റോ ബോക്സിൽ 21-ാമത്തെ ചാനലിലാണ് ഞാൻ എയർടെൽ DTH ട്രാൻസ്പോണ്ടർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. റിമോട്ടിൽ ഇൻഫോ ബട്ടൺ അമർത്തുമ്പോൾ ഈ ട്രാൻസ്പോണ്ടറിന് 47% സിഗ്നൽ ഉള്ളതായി കാണാം. അതിനുശേഷം കുറച്ചുകൂടി തെക്കുവശത്തേക്ക് ഡിഷ് ട്യൂൺ ചെയ്യുമ്പോൾ 95 ഡിഗ്രിയിലുള്ള ഡിഷ് TV NSS6 സിഗ്നൽ ലഭിക്കും. നമ്മുടെ റിസീവറിൽ 8-ാമത്തെ ചാനലിലാണ് ഡിഷ് TV ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനിവിടെ 41% സിഗ്നൽ ഉള്ളതായി കാണാം. വീണ്ടും കുറച്ചുകൂടെ വലത്തോട്ട് തിരിക്കുമ്പോൾ 91.5 ഡിഗ്രിയിലുള്ള MiSAT 3 എന്ന സൺ ഡയറക്റ്റിൻ്റെ സാറ്റലൈറ്റ് സിഗ്നൽ ലഭിക്കും. സൺ ഡയറക്റ്റ് ട്രാൻസ്പോണ്ടർ നമ്മൾ 13-ാമത്തെ ചാനലിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സൺ ഡയറക്റ്റിൽ നിന്ന് നമുക്ക് 47% സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. വീണ്ടും വലത്തോട്ട് തിരിക്കുമ്പോൾ 88 ഡിഗ്രിയുള്ള സാറ്റലൈറ്റ് ആണ്. വീഡിയോകോൺ DTH ആണ് ഇതിലൂടെ ട്രാൻസ്മിഷൻ നടത്തുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീഡിയോകോൺ D2H ഡിഷ് TV ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡിഷ് TV പുതിയ കണക്ഷനുകൾ ഈ സാറ്റലൈറ്റിലൂടെയാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. 1-ാമത്തെ ചാനൽ നമ്പറിലാണ് നമ്മൾ ഈ സാറ്റലൈറ്റ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് നമുക്ക് ഇവിടെ 42% സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും വലത്തോട്ട് തിരിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് എത്തുന്നതിന് മുൻപായി INSAT 4A 83 ഡിഗ്രിയിലുള്ള TATASKY സിഗ്നലാണ് ലഭിക്കുന്നത്. ചാനൽ നമ്പർ 17 നമ്മൾ TATASKY ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. TATASKY 45% സിഗ്നൽ നമുക്കിവിടെ ലഭിച്ചതായി കാണാം. ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഡിഷ് ഫിക്സ് ചെയ്യുന്ന മൗണ്ടിൻ്റെ അഗ്രം വെർട്ടിക്കലായിരിക്കണം. അതുപോലെ LNB കണക്ഷൻ്റെ ഭാഗം താഴെ നിന്ന് അല്പം മുകളിലേക്കായി വേണം ഫിക്സ് ചെയ്യാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡിഷിലേക്ക് സിഗ്നൽ വരുന്നത് ഡിഷിനെ അഭിമുഖമായല്ല, മറിച്ച് മുകളിൽ നിന്നാണ്. സിഗ്നൽ ഈ പ്ലേറ്റ് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് LNB ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരെ മുന്നിലുള്ള ഈ തടസ്സങ്ങൾ ഡിഷ് സിഗ്നലിനെ ബാധിക്കുകയില്ല. അതുപോലെ നമ്മൾ ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രം ഡിഷ് അലൈൻമെൻറ്റ് ചെയ്യുക, കാരണം ചെറിയ അലൈൻമെൻറ്റിലാണ് നമുക്ക് ചാനലുകൾ ലഭിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിലെ ഡിഷ് ചെറുതായി അലൈൻമെൻറ്റ് മാറിയപ്പോൾ സിഗ്നൽ പോയിയെങ്കിൽ അത് ശരിയാക്കുവാൻ ഒരു സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം TV ഏതെങ്കിലും ചാനൽ അത്യാവശ്യം വോളിയത്തിൽ ഓൺ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിലെ മൊബൈൽ ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വിളിച്ച് ആ ഫോൺ TV മുന്നിൽ വയ്ക്കുക. എന്നിട്ട് ഡിഷ് ആൻറ്റിനോയുടെ പൊസിഷൻ, LNB പൊസിഷൻ എന്നിവ മാറിയിട്ടുണ്ടോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഡിഷിൻ്റെ പൊസിഷൻ ചെറുതായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സിഗ്നൽ ലഭിക്കുമ്പോൾ ചുവട്ടിൽ പിക്ചർ വരികയും സൗണ്ട് നിങ്ങളുടെ ഫോണിലൂടെ കേൾക്കുകയും ചെയ്യും.
ഡിഷും ടിവിയും ഒരുപാട് ദൂരെയാണെങ്കിൽ വളരെ സിമ്പിളായി നമുക്ക് ഈ ടെക്നിക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ DTH-ൻ്റെയും സാറ്റലൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഈ ഇമേജിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്, 95 ഡിഗ്രിയിലുള്ള ഡിഷ് ടിവിക്ക് പ്രസാർ ഭാരതി നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫ്രീ DTH-ൻ്റെ സിഗ്നൽ 93.5 ഡിഗ്രിയിലുള്ള GSAT-15 നിന്ന് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് ലഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ സൺ ഡയറക്റ്റ് 91.5 ഡിഗ്രിയിലാണ് ട്രാൻസ്മിഷൻ എങ്കിലും HD ചാനൽ 93.5 ഡിഗ്രിയിലുള്ള GSAT-15 അതുകൊണ്ട് തന്നെ ഈ നെറ്റ്വർക്കുകളിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്ന സാറ്റലൈറ്റിൻ്റെ സിഗ്നൽ പ്രോപ്പറായി ലഭിക്കുകയില്ല എന്നതാണ് സത്യം. അതുപോലെ ഇത് പ്രൊഫഷനാക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ സാറ്റലൈറ്റിൻ്റെയും ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസി ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും മികച്ച DTH ഏതാണ് എന്നുള്ളൊരു വീഡിയോ ഇതിനു മുൻപ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ നെറ്റ്വർക്കിൻ്റെയും അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നമ്മൾ പ്രത്യേകം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉപകാരപ്രദമാവുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. ലീഡിംഗ് ദോസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.